ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഈശോയിൽ സ്നേഹമുള്ളവരെ, ലാസറിന്റെ മരണശേഷം ഈശോ ലാസറിന്റെ കുഴിമാടത്തിങ്കൽ ചെന്ന് ലാസറിനെ ഉയർപ്പിച്ച ഒരു വലിയ സംഭവം ബൈബിളിലെ യേശുവിന്റെ പരസ്യജീവിത കാലഘട്ടത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട രേഖപ്പെടുത്തപ്പെട്ട സംഭവമാണ്. യേശു ഒരു വിവരം അറിഞ്ഞു. ലാസറിന്റെ സഹോദരിമാർ വഴി ബെഥാന്യയിലുള്ള ലാസറിന്റെ സഹോദരിമാർ ആളെ അയച്ച് പറഞ്ഞു, അങ്ങ് സ്നേഹിക്കുന്നവൻ രോഗി ആയിരിക്കുന്നു. ഇവിടെ ലാസറിന്റെ സഹോദരിമാർ ഉപയോഗിച്ച വാക്ക് അങ്ങ് സ്നേഹിക്കുന്നവൻ എന്നാണ്. ഇവിടെ നമ്മളൊരു കാര്യം അറിയാനുള്ളത്, ഇവിടെ ലാസറിന്റെ സഹോദരിമാരുടെ അധരങ്ങളിൽ നിന്ന് വന്ന ആ വാക്കിനെ ഗ്രീക്ക് ഭാഷയിൽ ഫിലയിൻ എന്ന ഒരു വാക്കുകൊണ്ടാണ് അവതരിപ്പിച്ചിരിക്കുന്നതെന്നാണ് ബൈബിൾ പണ്ഡിതന്മാർ പറയുന്നത്. എന്ന് പറഞ്ഞാൽ ഇവിടെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം ഈ ബൈബിൾ രചയിതാവ് പറയുകയാണ്. ഈ ഫിലയിൻ എന്ന് പറഞ്ഞാൽ സുഹൃത് ബന്ധം, അതിലൂടെ ഉണ്ടാകുന്ന സ്നേഹമാണ്. എന്നാൽ അഗാപ്പാൻ എന്നൊരു വാക്ക്, ഗ്രീക്ക് വാക്ക് ഉപയോഗിച്ചിരിക്കുന്നത് അഞ്ചാം തിരുവചനത്തിലാണ്. അവിടെ നമ്മൾ കാണുകയാണ് യേശു മർത്തായെയും അവളുടെ സഹോദരിയെ ലാസറിനെയും സ്നേഹിച്ചിരുന്നു. അഗാപ്പേ ലവ് ആണ് അവിടെ. ഇവിടെ സഹോദരിമാർ പറഞ്ഞുവിട്ടിരിക്കുന്നത് ഉപയോഗിച്ച വാക്ക് സുഹൃത് ബന്ധത്തിലൂടെയുള്ളൊരു സ്നേഹമാണ്. അഗാപ്പേ ലവ് എന്ന് പറഞ്ഞ ദൈവസ്നേഹത്തെ ഉദ്ദേശിച്ച് പറയുന്നതാണ്. യേശുവിനെ സംബന്ധിച്ചിടത്തോളം യേശു ലാസറിനെയും സഹോദരിമാരെയും സ്നേഹിച്ചിരുന്നത് ദൈവത്തിന്റെ സ്നേഹം എന്ന അർത്ഥത്തിലുള്ള സ്നേഹത്തിലാണ്. അതൊരു മാനുഷിക തലത്തിൽ ഒതുങ്ങി നിൽക്കുന്ന സുഹൃത് ബന്ധത്തിലോ അല്ലെങ്കിൽ വൈകാരികമായ അടുപ്പത്തിലോ ഒതുങ്ങി നിൽക്കുന്നതല്ല. ഇവിടെ നമ്മൾ ഈ രണ്ട് സ്നേഹവും തമ്മിലുള്ള വ്യത്യാസം ഒന്ന് തിരിച്ചറിയാം. സുഹൃത് ബന്ധത്തിന്റെ പ്രത്യേകത, എനിക്ക് നീ സ്നേഹം തന്നു, സൗഹാർദ്ദം തന്നു, എനിക്ക് നീ സമ്മാനം തന്നു, എനിക്ക് സുരക്ഷിതത്വം തന്നു, എന്റെ ആവശ്യങ്ങളും ആഗ്രഹങ്ങളും അറിഞ്ഞു, നീ എന്നെ സ്നേഹിച്ചു സഹായിച്ചു, ഞാൻ നിനക്ക് തിരിച്ചും സ്നേഹം തരുന്നു. അതാണ് ഈ സുഹൃത് ബന്ധത്തിലൂടെ ഉണ്ടാകുന്ന സ്നേഹത്തിന്റെ പ്രത്യേകത. മനുഷ്യ സ്നേഹം എന്ന് തന്നെ വിളിക്കാം. മനുഷ്യ സ്നേഹം എപ്പോഴും ചില പ്രത്യേകമായിട്ടുള്ള വ്യവസ്ഥകളില് അല്ലെങ്കിൽ ചില പ്രത്യേകമായിട്ടുള്ള സാഹചര്യങ്ങളെയൊക്കെ ബന്ധപ്പെട്ട് നിർത്തിയിരിക്കുക. പക്ഷേ അഗാപ്പേ ലവിന്റെ പ്രത്യേകത, ആ സ്നേഹം അതിന് അതിരുകളില്ല, അളവുകളില്ല, വ്യവസ്ഥകളില്ല. ആ സ്നേഹത്തിന്റെ പ്രത്യേകത, ഇങ്ങോട്ട് സ്നേഹം തരാതെ, പ്രതിസ്നേഹം തരാതിരിക്കുമ്പോൾ പോലും മറ്റുള്ളവരെ സ്നേഹിക്കുന്ന സ്നേഹമാണ്. ദൈവം ലോകത്തോട് കാണിക്കുന്ന സ്നേഹം അഗാപ്പേ ലവ് ആണ്. അപ്പൊ ഈശോയെ സംബന്ധിച്ചിടത്തോളം മർത്തായോടും മറിയത്തോടും ലാസറിനോടുമുള്ള സ്നേഹം, ദൈവത്തെ നിഷേധിച്ച് യേശുവിനെ മോശമായി ചിത്രീകരിക്കാൻ ഉദ്ദേശിക്കുന്ന ലോകം പറയുന്നത് പോലുള്ള ഒരു ജഡിക സ്നേഹമല്ല. മാത്രമല്ല, ഈ മനുഷ്യ സ്നേഹത്തിന്റെ അകത്തൊരു കുഴപ്പമുള്ളത്, അഗാപ്പേ ലവ് എന്ന് പറയുന്ന ആ സ്നേഹമില്ലാത്ത ഒരു ഈ മാനുഷിക തലത്തിൽ നിൽക്കുന്ന സ്നേഹത്തിന്റെ ഒരു അപകടം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അത് കാർണൽ ലവ് എന്ന് പറഞ്ഞാൽ മാംസബന്ധിതമായ ഒരു സ്നേഹമായി മാറാൻ അധിക സമയമില്ല. മനസ്സൊന്ന് ഇടറിയാൽ, വികാരപരമായ ഒരല്പം മാറ്റം വന്നാൽ അവരനോട് അല്ലെങ്കിൽ ഇതര വ്യക്തിയോട് മറ്റൊരാളോട് ഒരാൾക്ക് ജഡികമായ ഒരു സ്നേഹം ഉണ്ടായെന്ന് വരാം. ഈ മൂന്ന് സ്നേഹവും തമ്മിലുള്ള വ്യത്യാസം ഇവിടെ പറഞ്ഞിരിക്കുന്ന ഈ യേശു അവരെ സ്നേഹിച്ചു എന്ന് പറഞ്ഞിരിക്കുന്ന വാക്ക് അവിടെ അഗാപ്പാൻ എന്നൊരു വാക്കിലൂടെ ആണെന്ന് ബൈബിൾ പണ്ഡിതന്മാർ പറഞ്ഞിരിക്കുന്നു. എന്നാല് സഹോദരിമാർ പറഞ്ഞത് ഫിലയിൻ എന്ന വാക്ക് ഉദ്ദേശിച്ചാണെന്നും പറഞ്ഞിട്ടുണ്ട്. ആ വാക്ക് ആണ് ഉപയോഗിച്ചിരിക്കുന്നതെന്ന്, അത് സുഹൃത് ബന്ധതാണെന്നും ഇവിടെ വിവരിച്ചിട്ടുണ്ട്. എന്നാൽ ഈ കാർണൽ ലവ് എന്ന് പറയുന്ന അല്ലെങ്കിൽ മാംസബന്ധിതമായ ജഡികമായ സ്നേഹമെന്ന് പറയുന്നിടത്ത് അവിടെ ഈ മാനുഷിക സ്നേഹത്തിന്റെ വിശുദ്ധ മേഖലയോ ദൈവസ്നേഹത്തിന്റെ പരിശുദ്ധ മേഖലയോ അല്ല ഉള്ളത്. അശുദ്ധിയുടെ, തിന്മയുടെ ശക്തിയുടെ, അശുദ്ധാത്മാവിന്റെ സ്വാധീനമുള്ള ഒരു സ്നേഹമായിരിക്കും അത്. അങ്ങനെയുള്ള സ്നേഹത്തിന്റെ പ്രത്യേകത, എനിക്കിങ്ങോട്ട് സ്നേഹം തന്നാലും ഇല്ലെങ്കിലും എന്റെ ജഡത്തിന്റെ
ദുരാഗ്രഹത്തെ പ്രീതിപ്പെടുത്തുന്ന എന്റെ ജഡികമായ വികാര ശമനത്തിന് എനിക്ക് തന്നെ ഉപകാരപ്രദമാകുമെങ്കിൽ മാത്രമേ ആ സ്നേഹം ഉണ്ടാവുള്ളൂ. ഇവിടെയാണ് ഈ കാമുകി കാമുകന്മാര് തമ്മിലുള്ള സ്നേഹം തുടക്കത്തിൽ സൗന്ദര്യത്തിന്റെ പേരിലോ കഴിവിന്റെ പേരിലോ നേട്ടത്തിന്റെ പേരിലോ ഉള്ള സ്നേഹം കുറച്ചു കഴിയുമ്പോഴേക്ക് പെട്ടെന്ന് നഷ്ടപ്പെട്ടു പോകുന്നത്. അഗാപ്പേ ലവ്, അതാണ് എല്ലാ സ്നേഹത്തിന്റെ ഉറവിടം, ദൈവത്തിന്റെ സ്നേഹം. ഉദാഹരണത്തിന് ഭാര്യയ്ക്ക് ഭർത്താവിനോട്, ഭർത്താവിന് ഭാര്യയോടുള്ള സ്നേഹം, മാതാപിതാക്കൾക്ക് മക്കളോടുള്ള സ്നേഹം, മക്കൾക്ക് മാതാപിതാക്കളോടുള്ള സ്നേഹം, നമുക്ക് മറ്റുള്ളവരോട് ഇതരരോടുള്ള സ്നേഹം, ഇതിന്റെ എല്ലാറ്റിന്റെയും അടിസ്ഥാനം ദൈവത്തിന്റെ സ്നേഹമാണ്. ദൈവത്തിന്റെ സ്നേഹം വരുന്നത് മനസ്സിലേക്കല്ല, ആദ്യം വരുന്നത് ആത്മാവിലേക്കാണ്. ആത്മാവാണ് നമ്മിലുള്ള അതിസ്വാഭാവികമായ ഫാക്കൽറ്റി, സൂപ്പർ നാച്ചുറൽ ഫാക്കൽറ്റി. അതിസ്വാഭാവികമായ ദൈവത്തിന്റെ സ്നേഹം നമ്മുടെ ആത്മാവിൽ വരുന്നതാണ്, നമ്മുടെ മനസ്സിനെ ബുദ്ധിയെ ഒക്കെ സ്വാധീനിക്കും. അവിടെയുള്ള വികാരങ്ങളെ അത് സ്വാധീനിക്കും, നമ്മുടെ ശരീരത്തെ അത് സ്വാധീനിക്കും. ആ സ്നേഹം നമ്മുടെ ശരീരത്തിന് സൗഖ്യം തരുന്നതാണ്, മനസ്സിന് അഭിഷേകം തരുന്നതാണ്, ബുദ്ധിക്ക് പ്രകാശം നൽകുന്നതാണ്. അത് നമ്മിലൂടെ മറ്റുള്ളവരിലേക്ക് പ്രവഹിക്കുമ്പോൾ വിശുദ്ധമായ സുഹൃത് ബന്ധമുള്ള സ്നേഹമായി, വിശുദ്ധമായ ഭാര്യാഭർത്തൃ സ്നേഹമായി, വിശുദ്ധമായിട്ടുള്ള മാതാപിതാക്കൾ മക്കൾ തമ്മിലുള്ള സ്നേഹമായി ഒക്കെ മാറും. അപ്പോൾ സ്നേഹത്തിന്റെ പരിശുദ്ധ സ്നേഹം ആയ അഗാപ്പെ ലവ് ആണ് സ്നേഹത്തിന്റെ ഒക്കെ ഉറവിടം, അടിസ്ഥാനം. ഈശോയ്ക്ക് ഈ മർത്തായോടും മറിയത്തോടും ലാസറിനോടുള്ള സ്നേഹം അതാണ് എന്ന് ബൈബിളിൽ കൃത്യമായിട്ട് എഴുതിയിട്ടുണ്ട്. കാരണം ഉപയോഗിച്ചിരിക്കുന്ന വാക്ക് അങ്ങനെയാണെന്നാണ് പറയുക. അതുപോലെ തന്നെ ഈശോ സുഹൃത് ബന്ധത്തിലുള്ള സ്നേഹത്തെ അംഗീകരിക്കുന്നുണ്ട്. അതെന്താണെന്ന് ചോദിച്ചാൽ 11:11 ഈശോ ശിഷ്യന്മാരോട് പറയുന്ന ഒരു വാക്കുണ്ട്. അവൻ തുടർന്നു, നമ്മുടെ സ്നേഹിതനായ ലാസർ ഉറങ്ങുകയാണ്. ലാസറിന്റെ സഹോദരിമാർ യേശുവിനോട് നീ സ്നേഹിക്കുന്ന ആളെന്ന് പറഞ്ഞു. അപ്പോസ്തലന്മാർ അത് അംഗീകരിക്കുകയും ചെയ്തിരിക്കാം. പക്ഷേ ഈശോ പറഞ്ഞു, എനിക്ക് അവരോട് സ്നേഹമുണ്ടെന്നുള്ളത് നിങ്ങൾക്കറിയാം, എന്നാൽ നിങ്ങൾ അറിഞ്ഞുകൊള്ളുക, ഞാൻ അവരെ സ്നേഹിക്കുന്നത് പോലെ തന്നെ നിങ്ങളും അവരെ ഒന്ന് സ്നേഹിക്കണം. ഞാൻ അവരെ എന്റെ ദൈവികത കൊണ്ട് അവരെ സ്നേഹിച്ചുകൊണ്ടിരിക്കുക, അവരെ രക്ഷിക്കാൻ, അവരിലൂടെ ദൈവത്തിന്റെ മഹത്വം വർദ്ധിപ്പിക്കാൻ, അവരിലൂടെ ദൈവപുത്രൻ മഹത്വപ്പെടാൻ വേണ്ടി ഞാൻ അവരെ സ്നേഹിച്ചുകൊണ്ടിരിക്കുകയല്ലേ. ഇനി നിങ്ങൾ എന്റെ സ്നേഹത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ, എന്റെ സ്നേഹത്തിൽ നിങ്ങൾ പങ്കാളികളാകുമ്പോൾ ലാസർ നിങ്ങളുടെയും സ്നേഹിതനായി മാറും. ഈശോ പറയുകയാണ്, നമ്മുടെ സ്നേഹിതനായ ലാസർ ഉറങ്ങുകയാണ്. അപ്പോസ്തലന്മാർക്ക് ലാസറിനോട് അങ്ങനെ സ്നേഹമുണ്ടെന്ന് ഒരു തെളിവുമില്ല. പക്ഷെ ഈശോ പറഞ്ഞു, നിങ്ങളും ആ സ്നേഹത്തിൽ അയാളെ പെടുത്തണം. അതായത് നമ്മുടെ ഈ സ്നേഹത്തിന് അതിർവരമ്പുകൾ ഉണ്ടാകാൻ പാടില്ലെന്നുള്ള വലിയൊരു പ്രബോധനം, പഠനം ഈശോ നൽകുകയാണ്. മാത്രമല്ല, ഒരു പക്ഷേ ലോകത്തിൽ ഒരു മതസ്ഥാപകനോ മത നേതാവോ ഒരു ഗുരുവോ ഒരു വഴികാട്ടിയെന്ന് അവകാശപ്പെടുന്ന വ്യക്തിയോ മഹത് ഗ്രന്ഥങ്ങളുടെ രചയിതാവോ മഹാത്മാക്കൾ എന്ന് പറയുന്നവരോ പറയാത്തൊരു കാര്യമാണ് ഈശോ പറഞ്ഞത്. ഒരുപക്ഷെ യേശുവിന് ശേഷം മഹാത്മാഗാന്ധി ഇന്ത്യയിൽ അത് പറഞ്ഞു, അതുപോലെ നല്ല മനുഷ്യനും പറഞ്ഞു. പക്ഷെ ലോകത്തിന് മുമ്പിൽ ആദ്യമായി ഈ മഹാസ്നേഹത്തെക്കുറിച്ചുള്ള വിശുദ്ധ വെളിപ്പെടുത്തൽ നൽകിയത് ദൈവപുത്രനായ ഈശോ തന്നെയാണ്. അതെന്താണ്? ശത്രുക്കളെ പോലും സ്നേഹിക്കുന്ന സ്നേഹം. ശത്രുക്കൾ ശത്രുക്കളായിട്ട് അവിടെ നിൽക്കുമ്പോൾ അവരുടെ ഉള്ളിലുള്ള ശത്രുതയും വിദ്വേഷവും വെറുപ്പും പാടെ തുടച്ചു നിൽക്കുന്ന ഒരു ദിവ്യ സ്നേഹം അവർക്ക് കൊടുക്കാൻ പറ്റണം. അതിന് വെറും സുഹൃത് ബന്ധം പോരാ. യേശുവിന്റെ ശിഷ്യന്മാരിൽ ലാസറിനോട് സുഹൃത് ബന്ധം സ്ഥാപിച്ചു കഴിഞ്ഞാലും അത് നിൽത്തി നിലനിൽക്കണമെങ്കിൽ നാളെ ലാസർ യേശുവിനെതിരെ തിരിഞ്ഞാലും അത് ഉപേക്ഷിക്കുക, അവരുടെ സ്നേഹം നഷ്ടപ്പെടാതിരിക്കണമെങ്കിൽ അവര് ദൈവത്തിൽ നിന്നുള്ള സ്നേഹത്താൽ നിറഞ്ഞ ദൈവസ്നേഹം കൊടുക്കുന്നവരായിട്ട് മാറണം. നമ്മുടെ സുവിശേഷമേല എന്നെ പോലെ വചനം പ്രഘോഷിക്കുകയോ അല്ലെങ്കിൽ കുമ്പസാരിപ്പിക്കുന്ന വൈദികര് അല്ലെങ്കിൽ ദൈവ ശുശ്രൂഷ ചെയ്യുന്ന എല്ലാ മനുഷ്യരുടെയും പ്രത്യേകത, ഭവന സന്ദർശനം നടത്തുന്ന സിസ്റ്റേഴ്സ്, വീട് വെഞ്ചരിക്കാൻ വന്ന ഇടവക വൈദികൻ, പള്ളിയിലെ കുർബാനയ്ക്ക് ഒരുക്കി സഹായിക്കുന്ന കപ്പിയാര്, പള്ളിയിലെ എല്ലാ ഭരണപരമായ കാര്യങ്ങൾ നേതൃത്വം കൊടുക്കുന്ന കൈക്കാരന്മാര്, ഭക്ത സംഘടനയുടെ നേതാക്കൾ, തിരുനാൾ ആഘോഷ കമ്മിറ്റിയിലെ മെമ്പേഴ്സ്, അവിടെയെല്ലാം ഒരു സുഹൃത് ബന്ധത്തിലൂടെയുള്ള സ്നേഹത്തിന്റെ ഒത്തിരി ചങ്ങല കണ്ണികൾ കോർത്തിണക്കപ്പെട്ട നമ്മൾ കാണുന്നുണ്ടെങ്കിലും ഈ ആദ്യം പറഞ്ഞ അഗാപ്പെ ലവ്, ദൈവത്തിൽ നിന്നുള്ള സ്നേഹം സ്വീകരിച്ച ആ സ്നേഹം, ദൈവസ്നേഹമായി കൊടുക്കുന്ന സ്നേഹം ഇല്ലെങ്കിൽ അവിടെയെല്ലാം വിള്ളൽ വീഴും. ഒരിക്കലേ
ഒരു സിസ്റ്റർ പ്രാർത്ഥിക്കാൻ വന്നിട്ട് ഒരു കൗൺസിലറുടെ അടുത്ത് ചെന്ന് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ കൗൺസിലർ സിസ്റ്ററോട് ഒരു കാര്യം പറഞ്ഞു. ഈ കൗൺസിലിംഗ് എന്ന് പറയുന്ന കാര്യത്തിൽ യാതൊരു താല്പര്യമില്ലായിരുന്നയാള് എന്റെ അടുത്ത് വന്ന് സംസാരിച്ചപ്പോൾ ഞാൻ വെറുതെ ഒരാളുടെ പറഞ്ഞു വിട്ടു, എനിക്ക് കാര്യങ്ങളൊന്നും അറിഞ്ഞുകൂടായിരുന്നു. അപ്പൊ സിസ്റ്റർ എന്തെങ്കിലും പ്രശ്നമുണ്ടെന്ന്. സിസ്റ്ററെ സംബന്ധിച്ചിടത്തോളം ഇടവക വികാരി അച്ഛൻ സിസ്റ്റർ ഇടവകയിൽ നടത്തുന്ന ഇടവക സന്ദർശനം തുടങ്ങിയ ശുശ്രൂഷകൾ ഇനി സിസ്റ്റർ വേണ്ട എന്നൊരു നിർദ്ദേശം മദറിന് കൊടുത്തു. അതിന്റെ പേരിൽ ഇക്കാര്യം മദർ നേരിട്ട് സിസ്റ്ററോട് പറഞ്ഞു. സിസ്റ്റർ അതിന്റെ പേരിൽ ഇടവക സന്ദർശന ശുശ്രൂഷയ്ക്ക് വേണ്ടി ട്രെയിനിങ്ങും വാങ്ങി. കഴിഞ്ഞ 8 വർഷമായ അതിലുണ്ടായിരുന്ന സിസ്റ്റർ അതൊക്കെ ഉപേക്ഷിച്ച് വേറെ വല്ല ശുശ്രൂഷ തുടങ്ങാനുള്ള ആലോചനയിലാണ് മുരുകൂരി ധ്യാനിക്കാൻ അന്ന് വന്നത്. ഒരുപക്ഷെ ഞാൻ ഈ പ്രസംഗം ചോദിക്കുമ്പോൾ സിസ്റ്റർ കേൾക്കുന്നുണ്ടായിരിക്കാം. ഒരു നല്ല മാതൃകയായതുകൊണ്ട് ഞാനത് പറയുകയാണ് പരസ്യമായിട്ട്. സിസ്റ്റർ അനുവാദം മേടിച്ചിട്ടില്ലെങ്കിലും പറയുകയാണ്. സിസ്റ്റർ അവിടെ വന്ന് ഞാൻ കൌൺസിലിങ്ങിന് വിട്ടപ്പോൾ ആ എസി അവിടെ ഇരുന്ന് പറഞ്ഞു, സിസ്റ്റർ യേശുവിനെ സമ്മതിച്ചുകൊണ്ട് ഒരു വീട്ടിലേക്ക് കയറി ചെല്ലുന്നു യേശുവിനെ എടുത്തുകൊണ്ട്. പക്ഷേ അവര് ഏതൊക്കെ ആയുധങ്ങൾ ഉപയോഗിച്ച് സിസ്റ്ററിനെ വേദനിപ്പിച്ചു. അപ്പൊ സിസ്റ്റർ പെട്ടെന്ന് ഞെട്ടിട്ട് പറഞ്ഞു, ആയുധങ്ങൾ ഉപയോഗിച്ചോ? അതെ, അവര് തിന്മയുടെ ആയുധങ്ങൾ ഉപയോഗിച്ച് സിസ്റ്ററിനെ എതിരിട്ടു. സിസ്റ്ററിനെ ചീത്ത വിളിച്ചു. മോശമായ ഒരു വാക്ക് സിസ്റ്റേഴ്സിനെ കുറിച്ച്, ഒരു ദൈവീകതയില്ലാത്ത വാക്ക് ഉപയോഗിച്ചു. അപ്പോ ഉടനെ സിസ്റ്ററിന് പെട്ടെന്ന് ദേഷ്യം വന്ന് അവരോട് അല്പം ദേഷ്യത്തോടെ പ്രതികരിച്ചു, അല്പം ഷൌട്ട് ചെയ്തു. അപ്പൊ അവര് ഒരു വടിയെടുത്ത്, മുറ്റത്ത് കിടന്ന വടിയെടുത്ത് ആ വീട്ടിലെ മൂത്ത പകൻ സിസ്റ്ററെ തല്ലാൻ ഒരുങ്ങി. ആ വീട്ടിൽ നിന്ന് ഇവർ ഇറങ്ങിപ്പോന്നു. 10-12 വർഷം പള്ളി കയറാത്ത വീടാ. അവരെ ഉപദേശിച്ച് നന്നാക്കാൻ വേണ്ടി ചെന്ന സിസ്റ്റർ ഈ ഒരു അനുഭവത്തോടുകൂടി അവരുമായിട്ട് മുറ്റത്തടങ്ങി കുറച്ച് വഴക്കൊക്കെ ഉണ്ടാക്കിയത്, അയൽവക്കത്തെ ഒരാള് അത് മൊബൈൽ ഫോണിൽ പകർത്തി. സിസ്റ്റർ വീട്ടുകാരെ വഴക്ക് പറയുന്നു മാത്രമേ അതിനകത്തുള്ളൂ. വീട്ടുകാർ പറഞ്ഞ ചീത്തയും തെറിയും അവരടിക്കാൻ ഒരുങ്ങിയതൊന്നും ഈ മൊബൈൽ ഫോണിലില്ല. ഈ രണ്ട് വീട്ടുകാരും കൂട്ടുകാരായതുകൊണ്ട് ഒരു കന്യാസ്ത്രീ അപമാനിക്കാൻ കിട്ടിയ അവസരമായി അതവരുപയോഗിച്ചു. ഇത് മൊബൈലിലെ എടുത്തിരുന്ന അങ്ങനെ തന്നെ വികാരിച്ചിനു കൊണ്ട് കാണിച്ചു കൊടുത്തു. വികാരിച്ചൻ പറഞ്ഞു, സിസ്റ്റർ ഇനിങ്ങനെ ശുശ്രൂഷയ്ക്ക് പോകണ്ട, ഒരു വീട്ടിപ്പോ ഇങ്ങനെ പറയാൻ പാടില്ല. സത്യത്തിൽ സിസ്റ്റർ ഗൌരവമായവരോട് പറഞ്ഞതുള്ള സത്യമാണെങ്കിലും അതുപോലെ മുറിവേൽപ്പിക്കുന്ന ഒരു പ്രതികരണം ആ വീട്ടിൽ നിന്നുണ്ടായെന്നുള്ളത് സത്യമായിരുന്നു. അപ്പൊ സിസ്റ്റർ ഈ ചേച്ചി ഇതൊക്കെ പറഞ്ഞു കഴിഞ്ഞ ഉടനെ പറഞ്ഞു, സത്യമാണ്, എന്റെ ജീവിതത്തിന്റെ എല്ലാ ഐശ്വര്യം നഷ്ടപ്പെടുത്തിയ ഒരു സംഭവമായിരുന്നു അത്. ഞാൻ അങ്ങനെയാണ് ഇപ്പൊ അതൊക്കെ ഉപേക്ഷിച്ച് കഴിഞ്ഞ് 2 വർഷമായിട്ട് അധികാരികളോട് പോലും അല്പം തർക്കത്തിലിരിക്കുകയായിരുന്നു. ഞാനൊരു ആശ്വാസം തേടി ഇവിടെ വന്നത്, എന്താണ് ഈശോ പറയുന്നതെന്ന് ചോദിച്ചു. അപ്പോൾ ആ സഹോദരി പറഞ്ഞു, അവര് യേശുവില്ലാതെ സിസ്റ്ററോട് പെരുമാറിയപ്പോൾ യേശുവിന്റെ സ്നേഹത്തിന്റെ നിറവില്ലാത്തതുകൊണ്ട് അവരങ്ങനെ പെരുമാറിയത്. പക്ഷെ സിസ്റ്റർ യേശുവിനെ കൂടെ കൊണ്ടുപോയതാ അങ്ങോട്ട്, യേശു സിസ്റ്ററിന് കൂടെ ഉണ്ടായിരുന്നു. പക്ഷെ അവര് മോശമായി പെരുമാറിയപ്പോൾ ആ സമയത്ത് സിസ്റ്റർ യേശുവിനെ മാറ്റി നിർത്തി. സിസ്റ്റർ ഒറ്റയ്ക്കാണ് പ്രതികരിച്ചത്. അതായത് സുഹൃത് ബന്ധത്തിന്റെ അടിസ്ഥാനം മാനുഷിക തലത്തിലുള്ള കൊടുക്കൽ വാങ്ങലാണെങ്കിൽ, ഒരു ബിസിനസ് ടൈപ്പാണെങ്കിൽ, നീ എനിക്ക് ബഹുമാനം തന്നു ഞാൻ നിന്നെ ബഹുമാനിക്കുന്നു, നീ എനിക്ക് സ്നേഹം തന്നു ഞാൻ നിന്നെ സ്നേഹിക്കുന്നു, നീ എനിക്ക് സൗകര്യങ്ങൾ ഒരുക്കി തന്നു ഞാൻ നിനക്ക് സൗകര്യങ്ങൾ ഒരുക്കി തരുന്നു, ആ ഈ കൊടുക്കൽ വാങ്ങൽ ബന്ധം ബിസിനസ് ബന്ധമാണ്. അങ്ങനെയുള്ള ഒരു സ്വഭാവത്തോടെയുള്ള സ്നേഹമാണെങ്കിൽ, പ്രതികരണം മോശമാണെങ്കിൽ, അല്ലെങ്കിൽ എന്നോട് ഇങ്ങോട്ട് തരുന്ന എനിക്ക് തരുന്ന പെരുമാറ്റങ്ങൾ, അല്ലെങ്കിൽ അയാളെന്നുള്ള പെരുമാറ്റങ്ങൾ എനിക്ക് തരുന്ന സ്നേഹമൊക്കെ കുറവോ മോശമോ ഒക്കെ ആണെങ്കിൽ, പെരുമാറ്റം മോശമാണെങ്കിൽ ഞാൻ തിരിച്ചും മോശമായി പെരുമാറും. അപ്പൊ ആ സമയത്ത് എന്ത് സംഭവിക്കും? എന്നിൽ ഈശോ ഉണ്ടെങ്കിൽ യേശുവിന്റെ സ്നേഹത്താൽ എനിക്ക് അയാളോട് പ്രതികരണം നടത്താൻ പറ്റുള്ളൂ. സിസ്റ്റർ അവിടെ ഇരുന്ന് കരഞ്ഞു. സിസ്റ്റർ എന്നിട്ട് കണ്ണടച്ചിരുന്ന് പ്രാർത്ഥിച്ച്, ഈശോയെ, ഞാൻ നിന്നെ കൂട്ടിക്കൊണ്ട് അവിടെ പോയെന്ന് ഈ ചേച്ചി പറഞ്ഞതാണ് എന്നെ കരയിപ്പിക്കുന്നത്. ഞാൻ ആ വീട് വരെ നിന്നെ കൊണ്ടാ പോയത്. കാരണം ഓരോ വീടിനും വേണ്ടി പോകുന്ന വഴിക്ക് ജപമാല ചൊല്ലിക്കൊണ്ട പോവുക. ഈ വീട്ടുകാർ 12 വർഷമായി പള്ളി അടുക്കാൻ നിൽക്കുന്നവരാന്നുള്ളതുകൊണ്ട് അവർക്ക് വേണ്ടി തന്നെ അന്ന് രാവിലെ കുർബാന കഴിഞ്ഞൊരു കൊന്തയല്ലേ, അവർക്ക് വേണ്ടി കുറെ നേരം ഇരുന്ന് പ്രാർത്ഥിച്ചു, പിന്നെ പോകുന്ന വഴിക്ക് കൊന്തയല്ലേ, ഇത്രയൊക്കെ പോയിട്ട് ആ വീട്ടിൽ ചെന്നപ്പോൾ അവരോട് സംസാരിക്കാൻ നിന്നെ ഞാൻ ഏൽപ്പിക്കുന്നതിന് പകരം ഞാൻ എന്റെ മാനുഷിക തലത്തിൽ സംസാരിച്ചു പോയല്ലോ. പ്രിയപ്പെട്ടവരെ, ആ സിസ്റ്റർ എന്റെ അടുത്ത് കൌൺസിലിംഗ് നടത്തിയ സഹോദരി കൂട്ടിക്കൊണ്ടുവന്നു. സിസ്റ്റർ ഒന്ന് കരഞ്ഞു. കരച്ചിൽ നടത്താണ്ടായപ്പോൾ എന്റെ അടുത്ത് കൊണ്ടുവന്നത് ഏങ്ങലടിച്ച് കരയുന്നു എന്ന് പറഞ്ഞാൽ ആഴത്തിലുള്ള അനുതാപമുള്ള ഒരു കരച്ചിലായിരുന്നു. മാത്രമല്ല, ഒരു ദൈവസ്നേഹ അനുഭവത്തിലൂടെയുള്ള കരച്ചിൽ. പ്രിയപ്പെട്ടവർ, ഞാനീ പറയുന്ന സിസ്റ്റർ തിരിച്ച്
വികാരത്തിന്റെ അടുത്ത് അതിന്റെ കാര്യങ്ങളെല്ലാം തുറന്നു പറയാം. അപ്പൊ അച്ഛന് എന്നെ അറിയാമായിരുന്നു. ഞാൻ പറഞ്ഞു അച്ഛനോട് സംസാരിക്കുക, എന്തെങ്കിലും അതൊരു മറിച്ചൊരു ഇതുണ്ടെങ്കിൽ എന്നെ വിളിച്ചോ, ഞാൻ അച്ഛനോട് സംസാരിക്കാം. അവിടെ സിസ്റ്റർ ശുശ്രൂഷ നിശ്ചയിപ്പിച്ചു കൊടുക്കാൻ ഞാൻ പറയില്ല, അത് വികാരത്തിന്റെ അധികാരത്തിൽ പെട്ടതാണ്. പക്ഷേ സിസ്റ്ററിനുണ്ടായ ദൈവാനുഭവം പങ്കുവെക്കാമല്ലോ. ഈ ചിന്തയോടെ ഞാൻ പറഞ്ഞു സിസ്റ്റർ അവിടെ ചെന്ന് സംസാരിക്കാം. അപ്പൊ പോകുന്ന വഴിക്ക് പ്രാർത്ഥിച്ചുകൊണ്ട് പൊക്കോളാൻ പറഞ്ഞു. പ്രിയപ്പെട്ടവര്, സിസ്റ്റർ കോൺവെന്റിൽ നിന്നിറങ്ങി ഈ വീടിന്റെ മുമ്പിലൂടെയാണ് പിന്നെ എടപ്പള്ളിയിലേക്ക് പോകേണ്ടത്. അവര് രാവിലെ പള്ളിയിൽ പോകുന്ന വഴിക്ക് വീട്ടുകാരൊക്കെ എഴുന്നേൽക്കുന്നതിന് മുമ്പാണ് പള്ളിയിലേക്ക് ഇവർ നടന്നു പോകേണ്ടത്. കൂടെയുള്ള സിസ്റ്ററോട് പറഞ്ഞു വീടിന്റെ മുമ്പിൽ നിന്ന് ഞാനൊരു 5 മിനിറ്റ് സംസാരിക്കും. മദന്റെ അനുവാദത്തോടെ ഒരു 5 മിനിറ്റ് വീടിന്റെ മുമ്പിൽ നിന്ന് മൗനമായി പ്രാർത്ഥിച്ചു. വീട്ടുകാർക്ക് സംശയമൊന്നും ഉണ്ടാകാത്തത് അവരൊന്നും എഴുന്നേറ്റിട്ടില്ല, പുലർച്ചെയുള്ള കുർബാനിക്കാൻ പോകുന്നത്. എന്നിട്ട് വികാരിച്ചനോട് കുർബാന കഴിഞ്ഞപ്പോ എല്ലാ കാര്യം പറഞ്ഞു. അച്ഛന് വലിയ സന്തോഷമായി, എന്നോട് സംസാരിച്ചു ഫോണിലൂടെ. അച്ഛാ, ഞാനതിനു വേണ്ടിയാ പ്രാർത്ഥിക്കുന്നത്. ഈ സിസ്റ്ററിന് ശുശ്രൂഷയ്ക്ക് വരമില്ലെന്നൊന്നും ഞാൻ പറയില്ല, പക്ഷെ ഇങ്ങനെ പ്രതികരിക്കാൻ പാടില്ലെന്ന് ഞാൻ പറഞ്ഞിട്ടുള്ളൂ. ആ നല്ല വികാരിച്ചൻ സിസ്റ്ററോട് പറഞ്ഞു തുടരുക. പ്രിയപ്പെട്ടവരെ, ഈ കഴിഞ്ഞ ഒരു 6 മാസത്തെ സിസ്റ്റർ അവിടെ വീണ്ടും വന്നപ്പോ എന്നോട് പറഞ്ഞെന്താണെന്നറിയാമോ? ആ വീട്ടുകാർ ഓരോരുത്തരെയായിട്ട് പിന്നെ കാണാൻ തുടങ്ങി. അന്ന് വടിയെടുത്ത് അടിക്കാനൊരുങ്ങി ആ ചെറുപ്പക്കാരൻ പോലും സിസ്റ്ററിനടുത്ത് ഒന്ന് രമ്യതപ്പെട്ടു. ആ വീട്ടുകാരിപ്പം പള്ളിയിലേക്ക് വന്നു തുടങ്ങി. അതായത് ഈശോ ലാസറിനെയും സഹോദരിമാരെയും സ്നേഹിച്ചിരുന്ന സ്നേഹം, അത് ഒരു സുഹൃത് ബന്ധത്തിലുള്ള സ്നേഹമല്ല, അത് ശത്രുവിനെ പോലും സ്നേഹിക്കുന്ന, പീഡിപ്പിക്കുന്നവരെ അനുഗ്രഹിക്കുന്ന, റോമ 12:14 ശത്രുവിനുവേണ്ടി പ്രാർത്ഥിക്കുന്ന, മത്തായി 5:44 ആ സ്നേഹമാണത്. അത് ദൈവസ്നേഹം നമ്മുടെ ഉള്ളിൽ നിറഞ്ഞാല് അങ്ങനെയുള്ള സ്നേഹം വരികയുള്ളൂ. ഈശോ ലാസറിനെയും സഹോദരിമാരെയും സ്നേഹിച്ചിരുന്നത് അഗാപ്പെ ലവ് ഉപയോഗിച്ചായിരുന്നു. പ്രിയപ്പെട്ടവര്, ഒരു നിമിഷം ആലോചിച്ചേ, നമ്മുടെ സ്നേഹം അതിന്റെ ഉറവിടം എവിടെയാ? നമ്മുടെ സ്നേഹത്തിന്റെ സ്രോതസ് എവിടെയാ? നമ്മുടെ സ്നേഹത്തിന്റെ അടിസ്ഥാനം എവിടെയാ? എനിക്ക് സ്നേഹവും ബഹുമാനവും ആദരവും അംഗീകാരവും സമ്പത്തും സൗകര്യങ്ങളും സുഖവും തരുന്നവരെയൊക്കെ സ്നേഹിക്കുന്നു. ഞാൻ അവരെ പ്രിയപ്പെട്ടവരായി പരിഗണിക്കുന്നു, എന്റെ പ്രിയത്തിൽപ്പെട്ടവരായി പരിഗണിക്കുന്നു. ഈശോ ആ സ്നേഹത്തെ അതിലംഘിക്കുന്ന ഒരു വലിയ ദൈവിക സ്നേഹത്തിന്റെ ഒരു ഉദാഹരണമാണ് ഇവിടെ അവതരിപ്പിക്കുക. നമുക്ക് തമ്പുരാനോട് പ്രാർത്ഥിക്കാം, വിശുദ്ധ സ്നേഹം കൂടെ ഞങ്ങളെ നിറയ്ക്കണമേ. ഈശോയെ, ഇന്നത്തെ ഈ തിരുവചന ശുശ്രൂഷ പങ്കെടുത്ത ഓരോരുത്തരെയും ഇന്നത്തെ ഈ ശുശ്രൂഷയിലൂടെ അഭിഷേകം പ്രാപിക്കാനുള്ള എല്ലാവരും ഇപ്പം അങ്ങേക്ക് സമർപ്പിക്കുന്നു. ഇതാ അങ്ങയുടെ തിരുമുമ്പിലേക്ക് ഇന്നത്തെ വചന ശുശ്രൂഷ പങ്കെടുത്ത ഓരോരുത്തരെയും, എല്ലാ രോഗികളെയും, ഇന്നത്തെ ശുശ്രൂഷ പങ്കെടുക്കാൻ പറ്റാതെ പോയ ഓരോരുത്തരെയും സമർപ്പിക്കുന്നു. മുറിവേച്ച് കഴിയുന്നവർ, ആരെ സ്നേഹിക്കാൻ പറ്റാത്തവര്, തകർന്നവര്, എന്ത് ചെയ്യണമെന്ന് അറിയാത്തവര്, ദൈവത്തെ മറന്നു ഉപേക്ഷിച്ചും പോയവര്, രോഗികളായി കിടക്കുന്നവര്, മരണാസന്നര്, അവരെല്ലാം അങ്ങ് ആശീർവദിക്കണമേ. വിശുദ്ധ സ്നേഹത്താൽ ഇവരെ പൊതിയണമേ. ആത്മാവിനും മനസ്സിനും ശരീരത്തിനും സൗഖ്യം പകരണമേ. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന എല്ലാവരും, ഈ ശുശ്രൂഷയെ വിവിധ രാജ്യങ്ങളിലും സ്ഥലങ്ങളിലും ഇരുന്ന് പങ്കെടുക്കുന്ന എല്ലാവരും, അവരെ പീഡിപ്പിക്കുന്ന എല്ലാ രോഗപീഠങ്ങളും, എല്ലാ തരത്തിലുള്ള പൈശാചിക ശക്തികളെ, ഉപദ്രവങ്ങളും എല്ലാം വിട്ടുപോകാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു.
കാൽവരി കുരിശിൽ നൊഴുകിയ തിരുരക്തം, ഈ ദിവ്യകാരുണ്യം വഴി ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന, ഈ ശുശ്രൂഷ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന എല്ലാവരിലും വന്ന് വീഴട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇപ്പോൾ യേശുവിന്റെ രക്തത്തിൽ എല്ലാ പാപക്കറകളും നീങ്ങിപ്പോകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. കാൽവരി കുരിശിലൊഴുകിയ ചുടുചോര ഓരോ വ്യക്തിയെ ഇപ്പോൾ വിശുദ്ധീകരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. 1 യോഹന്നാൻ 1:7, അവിടുത്തെ പുത്രനായ യേശുവിന്റെ രക്തം എല്ലാ പാപങ്ങളും നമ്മളെ ശുദ്ധീകരിക്കുന്നു. കർത്താവേ, പാപങ്ങൾ ഞങ്ങളെ ശുദ്ധീകരിക്കണമേ. അറിഞ്ഞു അറിയാതെ വിചാരത്താലും വാക്കാലും പ്രവൃത്തിയാലും ഉപേക്ഷയാലും ചെയ്തു പോയ പാപങ്ങളെല്ലാം പൊറുക്കാൻ തിരുവെള്ളമാകണമേ. തിരുരക്തം ഞങ്ങളുടെ മേൽ വീഴ്ത്തണമേ കർത്താവേ. ഏതെല്ലാം മനസ്സ് മുറിവേറ്റിരിക്കുന്നുവോ, ഏതെല്ലാം ശരീരം രോഗബാധിതമായിരിക്കുന്നുവോ, ഏതെല്ലാം ആത്മാവ് പാപത്താൽ മലിനമാക്കപ്പെട്ടിരിക്കുന്നുവോ, ഈ ആത്മാവിലേക്കും മനസ്സിലേക്കും ശരീരത്തിലേക്കും ഓ ഈശോയെ അങ്ങയുടെ ചുടുചോര ഒഴുകി വീഴട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അങ്ങ് കഴുകുന്നില്ലെങ്കിൽ ഞങ്ങൾക്ക് അങ്ങയോട് പങ്കില്ലല്ലോ കർത്താവേ. അങ്ങ് ഞങ്ങളെ കഴുകണമേ കർത്താവേ. എല്ലാവരും ഇപ്പോൾ കഴുകണമേ കർത്താവേ. ഞങ്ങളെ ശുദ്ധീകരിക്കണമേ കർത്താവേ. പാപമോചനം നൽകണമേ കർത്താവേ. എല്ലാ മക്കളും അനുഗ്രഹിക്കപ്പെടട്ടെ. കോടിക്കണക്കിന് ജനങ്ങളിലേക്ക് ഈ വലിയ ശുശ്രൂഷയുടെ ശക്തി ഒഴുകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാവരിലേക്കും ഒഴുകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. കുടുംബങ്ങളിലേക്ക് ഒഴുകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പാപികൾ മാനസാന്തരപ്പെടട്ടെ. മോചിക്കപ്പെടട്ടെ. രോഗികൾ സൗഖ്യം പ്രാപിക്കട്ടെ. അന്ധകാരം ബന്ധനം അഴിയട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ബന്ധനങ്ങൾ അഴിഞ്ഞു പോകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. കുടുംബത്തിലെ രോഗങ്ങൾ വിട്ടുപോകട്ടെ. സംസാരിക്കട്ടെ. കെട്ടഴിയട്ടെ. ശ്വാസകോശ രോഗങ്ങൾ മാറട്ടെ. തലച്ചോറിന് രോഗങ്ങൾ മാറട്ടെ. മാനസിക രോഗികൾ സൗഖ്യം പ്രാപിക്കട്ടെ. അവരുടെ എല്ലാ കെട്ടുകളും അഴിഞ്ഞു പോകട്ടെ. യേശുവിന്റെ നാമത്തിൽ സൗഖ്യമുണ്ടാകട്ടെ. വായിലെ മോണയിലെ പല്ലിന്റെ രോഗങ്ങളെല്ലാം വിട്ടുപോകട്ടെ. തൊണ്ടയിലെ ശ്വാസകോശത്തിലെ രോഗങ്ങൾ വിട്ടുപോകട്ടെ. ഹൃദയത്തിന്റെ രോഗങ്ങൾ വിട്ടുപോകട്ടെ. ആമാശയത്തിന്റെ രോഗങ്ങൾ വിട്ടുപോകട്ടെ. ഉള്ളിലെ രോഗങ്ങൾ വിട്ടുപോകട്ടെ. എല്ലാ രോഗികളും സൗഖ്യം പ്രാപിക്കട്ടെ. പ്രമേഹ രോഗം വിട്ടുപോകട്ടെ. പാൻക്രിയാസ് സൗഖ്യം പ്രാപിക്കട്ടെ. രോഗം വിട്ടുപോകട്ടെ. എല്ലാ നാഡിഞരമ്പുകളും ബലം പ്രാപിക്കട്ടെ. അസ്ഥികൾ ബലം പ്രാപിക്കട്ടെ. അസ്ഥികളെ സുഖപ്പെടുത്തണമേ. തളർന്ന ശരീരം ബലം പ്രാപിക്കട്ടെ. രോഗം മാറട്ടെ. രക്തത്തിന്റെ വൈകല്യങ്ങൾ വിട്ടുപോകട്ടെ. എല്ലാ രോഗികളും സൗഖ്യം പ്രാപിക്കട്ടെ. അത്ഭുതകരമായി സൗഖ്യം ഒഴുകട്ടെ. യേശുവിന്റെ നാമത്തിൽ ബന്ധനങ്ങൾ അഴിയട്ടെ. കെട്ടുകളയ്യട്ടെ. ഉറവുകൾ മാറട്ടെ. എല്ലാവരും സൗഖ്യം പ്രാപിക്കട്ടെ. എല്ലാ പാപങ്ങളും നീങ്ങി പോകട്ടെ. കുടുംബങ്ങൾ ഐശ്വര്യം നിറയട്ടെ. അനുഗ്രഹം നിറയട്ടെ. സമൃദ്ധി നിറയട്ടെ. ഒരു സന്ദേശം നൽകിയതൊരു 3 തവണ ഞാൻ വിളിച്ചു പറഞ്ഞു. കാലിന് മാരകമായ എന്തോ പരിക്ക് പറ്റി, ചെറിയൊരു വേദനയല്ല, ഗുരുതരമായ എന്തോ പരിക്ക് പറ്റി. ഒരാളുടെ കാൽപാദം നിലത്ത് ചവിട്ടി നടക്കാൻ പ്രയാസമുള്ള ഒരാളെ സുഖപ്പെടുത്തുന്നുള്ളത് വീണ്ടും വീണ്ടും കർത്താവ് വെളിപ്പെടുത്തി തന്നുകൊണ്ടിരുന്നതുകൊണ്ട് പ്രസംഗമധ്യേ 3 തവണ ഞാനത് വിളിച്ചു പറഞ്ഞു. ഈ നിൽക്കുന്ന ഫൈലി എന്ന് പറയുന്ന ആൾക്കാണ് ആ സൗഖ്യം കിട്ടിയത്. മലയാറ്റൂരിനടുത്തുള്ള കോടനാട് എന്ന് പറയുന്ന സ്ഥലത്താണ് അദ്ദേഹത്തിന്റെ വീട്. 2 ആഴ്ച മുമ്പ് അദ്ദേഹം മരം ഇങ്ങനെ ചെറുതായിട്ട് സ്ലൈസ് ചെയ്ത് അതിന്റെ ഫീലിംഗ് മെഷീൻ അല്ലേ, ഫീലിംഗ് മെഷീൻ എന്ന് പറയുന്ന അതിന്റെ ഒരു ബ്ലേഡുണ്ട്, 20 കിലോ ഭാരമുള്ളതാണ്. അതിങ്ങനെ അതിന്റെ സൈഡ് ഒന്ന് കട്ട് ചെയ്ത് റെഡിയാക്കുമ്പോൾ അതിന്റെ മുനയുള്ള ഭാഗം ഈ കാൽപാദത്തിൽ വീണ് ആഴത്തിൽ മുറിഞ്ഞ് അവിടെയുള്ള ആ വെയിൽ കട്ടായി. അങ്ങനെ ഒത്തിരി ബ്ലഡ് വന്നു. അദ്ദേഹം തുണി കൊണ്ട് കെട്ടി ആശുപത്രി പോയി സ്റ്റിച്ചിട്ടു. പക്ഷെ അതിൽ 2 സ്റ്റിച്ച് പഴുക്കാൻ തുടങ്ങി. ഇവിടെ ധ്യാനത്തിന് വന്ന് ഈ കാലിലെ പഴുപ്പ് കാരണം ചട്ടി ചട്ടിയാണ് നടന്നിരുന്നത്, നടക്കാൻ പ്രയാസപ്പെടുന്നത്. ഇപ്പൊ ഇവിടെ ഇരിക്കുന്നവര് കണ്ടവര് സാക്ഷ്യപ്പെടുത്തുകയും ചെയ്തു. അദ്ദേഹം ഇന്ന് ഉച്ചയ്ക്ക് ആണോ 4 മണിക്കോ രാവിലെ ഇവിടെ അടുത്തുള്ള നമ്മുടെ ഈ ഡിസ്പെൻസറി പോയി അവിടെ വീണ്ടും അത് മരുന്ന് വെച്ച് കെട്ടേണ്ടി വന്നു. അവിടെ മുഴുവൻ നീരായിരുന്നു. ഇപ്പോൾ അക്കാല് കാണിച്ചേ, ഇപ്പോൾ അവിടെ നടക്കാൻ വേദനയില്ല. അവിടെ പഴുത്തിരുന്നത് ഉണങ്ങിയിരിക്കുന്നു. അതിൽ പഴുപ്പ് വരുന്നില്ലെന്ന് മാത്രമല്ല, ഏതാണ്ട് ഉണങ്ങി കരിഞ്ഞ് അവിടെ ഇരിക്കുന്നത് പോലെ ഇപ്പോൾ കാല് കാണുന്നു. കർത്താവ് അത്ഭുതകരമായ സൗഖ്യം നൽകിയിരിക്കുന്നു. കൈയടിച്ച് ഈശോയ്ക്ക് നന്ദി പറയുന്നു. ഹല്ലേലൂയ. ഈ നിൽക്കുന്ന സാലസ് എന്ന സഹോദരന്റെ വീട് എവിടെയാ? കൊല്ലം ശാസ്താംകോട്ട. 15 വർഷം മുമ്പ് ഒരു ബൈക്കും കാറും കൂട്ടിയിടിച്ച് ഈ വലത് കാൽപാദം അവിടം വെച്ച് ഒടിഞ്ഞു.
അത് കഴിഞ്ഞ് ഇതുവരെ നിലത്ത് വേദനയില്ലാതെ ചവിട്ടി നടക്കാൻ പറ്റില്ല, അതുപോലെ കഠിനമായ വേദനയായിരുന്നു. അതുകൂടാതെ മറ്റൊരു രോഗശാന്തിയും അദ്ദേഹത്തിന് 6 മാസം ഇവിടെ ധ്യാനിച്ചപ്പോൾ ഉണ്ടായതാണ്. മുട്ടിന് എന്ത് പറ്റിയതായിരുന്നു? മുട്ട് മടക്കാൻ പറ്റില്ല. എന്ത് പറ്റിയതാണ്? ഈ ആക്സിഡന്റ് ശേഷം ഇടതുകാൽ മുട്ടോ അതോ വലതോ? രണ്ടു കാൽ മുട്ട് മടക്കാൻ പറ്റില്ലായിരുന്നു. ഞാനിവിടെ പലതവണ ആ രോഗശാന്തി വിളിച്ച് പറഞ്ഞിട്ട് സാലസ് അന്ന് സാക്ഷ്യപ്പെടുത്താത്ത എന്തുകൊണ്ടാണ്? സാക്ഷ്യപ്പെടുത്തിയില്ല. മടി മടിയായിരുന്നു. മടിയായിരുന്നു. നാണം. ഇപ്പൊ ഒന്ന് മുട്ട് കുത്തിക്കേ. അന്ന് തന്നെ സൗഖ്യം കിട്ടിയതാണ്. ആ അപകടത്തിന് ശേഷം ഈ 6 മാസം മുമ്പ് വരെ മുട്ടുകുത്താൻ പറ്റാത്തയാൾ, 15 വർഷമായി അങ്ങനെ നടന്നയാൾക്ക് അന്ന് സൗഖ്യം കിട്ടി. അതിപ്പോ സാക്ഷ്യപ്പെടുന്നതോടുകൂടെ ഈ കാൽപാദത്തിന്റെ വേദന പൂർണ്ണമായിട്ട് മാറിയോ? പൂർണ്ണമായിട്ടും മാറി. ഒട്ടും വേദനയില്ല. ഒട്ടും വേദന. നിലത്ത് ചവിട്ട് നടക്കുമ്പോൾ കഠിനമായ വേദനയായിരുന്നു. കഠിനമായ വേദന. 15 വർഷമായിട്ട് ബൈക്ക് അന്നത്തെ ആക്സിഡന്റ് ശേഷമുള്ള വേദനയാണ് കർത്താവ് എടുത്തു മാറ്റിയത്. ഈ അത്ഭുത രോഗശാന്തി ഓർത്ത് കൈയടിച്ച് ഈശോയ്ക്ക് നന്ദി പറയാം. ഹാലലൂയ. ഈ നിൽക്കുന്ന സിസ്റ്റർ അനില ഉർസ്ലൈൻ കോൺഗ്രിഗേഷനിലെ മെമ്പറാണ്. എത്ര നാളായി ചെവിക്ക്? ഒരു വർഷത്തിൽ കൂടുതലായിട്ട് വലത് ചെവിക്ക് കേൾവി നഷ്ടപ്പെട്ടു, വേദനയായിരുന്നു. ഡോക്ടർ കണ്ടപ്പോൾ ചെക്കപ്പ് നടത്തിയപ്പോൾ പറഞ്ഞത് ഇയർ ഡ്രം ഉള്ളിലേക്ക് വലിഞ്ഞു പോയിരിക്കുന്നു എന്നാണ്. അങ്ങനെയാണോ പറഞ്ഞത്? എന്താ പറഞ്ഞത്? പറഞ്ഞു ഇയർ ഡ്രം ഉള്ളിലേക്ക് വലിഞ്ഞു പോയി. എത്രയും പെട്ടെന്ന് സർജറി, ഈ ആഴ്ച സർജറി പോസ്റ്റ് ചെയ്തിരുന്നു. ബാംഗ്ലൂര് തന്നെ അല്ല, ബോംബെയില്. ബോംബെയില് ഹോളി ഫാമിലി ഹോസ്പിറ്റലില് ENT ഡോക്ടർ. ആരാ? അലൻ. എനിക്ക് പരിചയമുള്ള സിസ്റ്ററാണ്. ഞാൻ ബോംബെയിലായിരുന്ന കാലത്ത് അവിടെ ഉണ്ടായിരുന്ന സിസ്റ്ററാണ്. ഹോളി ഫാമിലി ഹോസ്പിറ്റലില് അവിടുത്തെ ഡോക്ടർ അലൻ ഓപ്പറേഷൻ വേണമെന്ന് പറഞ്ഞിരുന്നതാണ്. അപ്പോൾ അത് ചെയ്യാതെ സിസ്റ്റർ ഇവിടെ വന്നു. ഇപ്പോൾ ഇടത് ചെവി അടച്ചു പിടിച്ച് അങ്ങോട്ട് തിരിഞ്ഞു നിന്നു. ഇപ്പൊ എല്ലാം ശരിക്കും കേൾക്കാൻ പറ്റുന്നു. വലത് ചെവിക്ക് പൂർണ്ണ സൗഖ്യം കിട്ടി. ഡോക്ടർമാര് ഓപ്പറേഷൻ വേണമെന്ന് പറഞ്ഞിരുന്ന അവസ്ഥയിലാണ് ഇവിടെ വന്നത്. വിശ്വസിച്ച് സിസ്റ്റർ ഇവിടെ വന്നു. ഇതാ പൂർണ്ണ സൗഖ്യം പ്രാപിച്ചിരിക്കുന്നു. നമുക്ക് കൈയടിച്ച് ഈശോയെ മഹത്വപ്പെടുത്താം. ഹാലലൂയ്യ.